ചാനൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ മാമ്പഴക്കാലാണ് അപ്പോ മാമ്പഴം കൊണ്ട് നമുക്ക് പല തരത്തിലുള്ളത് പല കേക്കുകളും പല ഡെസേർട്ടുകളും എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആരെങ്കിലും മാമ്പഴ ജാം ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നാൽ നമ്മൾ ഇന്ന് ട്രൈ ചെയ്താലോ ഞാനിവിടെ ചെറിയ രണ്ട് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരു മിക്സി ജാറിൽ ഈ മാമ്പഴം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുക്കാം നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു പേസ്റ്റ് പോലെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ ഒരു പാനിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള മാമ്പഴം അതിലേക്ക് ഒഴിക്കുക പക്ഷേ എൻ്റെ മാമ്പഴം ഞാൻ എടുത്തത് കുറച്ച് പുളിയുള്ള മാമ്പഴം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മുഴുവനായി പഞ്ചസാര എടുക്കുന്നുണ്ട് പിന്നെ ഈ പഞ്ചസാരയും മാമ്പഴം പേസ്റ്റും നന്നായി ലോ ഫ്ലെയിമിൽ ചെയ്തിട്ട് നമ്മളിങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കുക മധുരം കൂടിയ മാമ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടാൽ മതി ഇപ്പോൾ എൻ്റെ മാങ്ങ കുറച്ച് പുളിപ്പുള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നത് കണ്ടോ നമ്മളെ ജാം ഇപ്പോൾ എത്ര നന്നായി വരുന്നുണ്ടെന്ന് കണ്ടോ ഇതിപ്പോഴും നമ്മളെ ജാം റെഡി ആയിട്ടില്ല കേട്ടോ നമ്മൾ ഇനിയും കുറച്ച് സമയം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് സ്റ്റിക്കി ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഒരുമിച്ച് ജോയിൻ ആവുന്നത് പോലത്തെയാണ് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ മാമ്പഴം ജാം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ മാമ്പഴം കണ്ടോ ജെല്ലി പോലെയായും നല്ല ജാം പോലെ ഇത് ബ്രെഡിൻ്റെ കൂടെയോ കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല അവർ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നമ്മളെല്ലാം വീട്ടിലുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ ചേർത്ത് ചെയ്തത് മാത്രമാണ് അപ്പോൾ എൻ്റെ ഈ മാമ്പഴം റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ടേസ്റ്റാണ് ഇതിഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ